നമസ്കാരം അത്യന്തം ആവേശം തോന്നുന്ന അല്ലെങ്കിൽ രോമാഞ്ചം ഉണ്ടാവുന്ന ഒരു കാഴ്ചയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത് ഞാൻ അതിനെപ്പറ്റി ഇപ്പോൾ കൂടുതൽ പറയുന്നില്ല നിങ്ങൾ തന്നെ ഇതൊന്ന് കണ്ടു നോക്കൂ നോക്കൂ ഇതാണ് ലക്ഷദ്വീപ് നമ്മുടെ ഇവിടെയുള്ള മാമാ മാധ്യമങ്ങൾ പറഞ്ഞു തെറ്റിദ്ധരിപ്പിച്ചു വെച്ചിരുന്ന ലക്ഷദ്വീപ് അവിടെയുള്ള ജനങ്ങളാണ് ഈ വിളിക്കുന്നത് ഭാരത് മാതാ കീ ജയ് എന്ന് അല്ലാതെ വേറെ എങ്ങൊന്നും വന്ന ജനങ്ങളല്ല ആ വിളിക്കുന്നത് എന്ന് ഓർക്കുക അവിടെ ചെല്ലണമെങ്കിൽ അവിടെ എത്തിപ്പെടണമെങ്കിൽ ചില നടപടിക്രമങ്ങളൊക്കെ ഉണ്ട് എന്ന് ഓർക്കണം അപ്പോൾ തീർച്ചയായിട്ടും ഈ വിളിക്കുന്ന ജനക്കൂട്ടം അവിടെയുള്ളവർ തന്നെയായിരിക്കണം അതു തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് നോക്കൂ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ് അവിടെ ആ വീഡിയോയിൽ കാണുന്ന പോലെ നടന്നു പോകുന്നത് അദ്ദേഹം അവിടെ വന്നത് മഹാത്മാഗാന്ധിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ളത് അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ദീപ് അഡ്മിനിസ്ട്രേറ്റീവ് പ്രഭുൽ ഖോഡ പട്ടേലാണ് ഈ പ്രഭുൽ ഖോഡ പട്ടേലിനെ വരെ ഇവർ വേറെ രീതിയിലാണ് സംബോധന ചെയ്തിരുന്നത് എന്നും ഓർക്കുക അവിടെ ആരെ കൊണ്ടും നിർബന്ധിച്ച് വിളിപ്പിക്കുന്നതല്ല ആ രോമാഞ്ചം തോന്നുന്ന ഏതൊരു ഇന്ത്യക്കാരനും ഏതൊരു ഭാരതീയനും ആവേശം കൊള്ളിക്കുന്ന ആ മുദ്രാവാക്യങ്ങൾ എന്ന് ഏതൊരു ആൾക്കും മനസ്സിലാക്കാൻ പറ്റുന്നതേയുള്ളൂ ദാ ഇതാണ് പുതിയ ലക്ഷദ്വീപ് ഈ ലക്ഷദ്വീപിനെ പറ്റി മുൻപ് പല മോശപ്പെട്ട കഥകളും നമ്മൾ കേട്ടിട്ടുണ്ട് സത്യമാണ് പക്ഷേ ലക്ഷദ്വീപ് മാറുന്നു എന്നതിൻ്റെ ഒരു ഉത്തമ തെളിവ് തന്നെയാണ് ഈ ചെറിയ വീഡിയോ കാണൂ വീണ്ടും വീണ്ടും കാണൂ ശരിക്കും ഈ വീഡിയോ ആദ്യം കണ്ടപ്പോൾ നമുക്ക് തന്നെ ഞങ്ങൾക്ക് തന്നെ ഇത് എത്രമാത്രം ആവേശകരമായിരുന്നു എന്നറിയാമോ ഒരിക്കൽ കൂടെ നമുക്ക് ആ വീഡിയോ കണ്ടു നോക്കാം മിസ്റ്റർ പൃഥ്വിരാജ് ഐഷ സുൽത്താന എന്ന മഹതിയെ കാണൂ നിങ്ങൾ എന്തൊക്കെയായിരുന്നു ഇതിനെപ്പറ്റി പറഞ്ഞിരുന്നത് അവർക്ക് കേന്ദ്ര സർക്കാർ അവിടെ ചെയ്യുന്ന വികസന കാര്യങ്ങളിൽ എതിർപ്പുണ്ടോ പ്രാദേശിക വികാരം മാനിക്കണം അങ്ങനെയാണ് ഇങ്ങനെയാണ് ആനയാണ് ചേനയാണ് ചക്കയാണ് മാങ്ങയാണ് എന്തൊക്കെ ഇല്ല കഥകളാണോ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് നിങ്ങൾ പറഞ്ഞ അതേ ജനക്കൂട്ടം തന്നെയല്ലേ അതേ ജനങ്ങൾ തന്നെയല്ലേ അതേ പ്രാദേശിക ജനങ്ങൾ തന്നെയല്ലേ ഈ ഇപ്പോൾ നമ്മൾ കണ്ട ഈ ചെറിയ വീഡിയോയിൽ ഇങ്ങനെ ആവേശത്തോടെ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഭാരത് മാതാ കീ ജയ് എന്ന് വിളിക്കുന്നത് ഇനിയെങ്കിലും മേലിലെങ്കിലും രാജ്യത്ത് സമാധാനമായിട്ട് ജീവിക്കുന്ന ജനങ്ങളെ തമ്മിൽ തെറ്റിദ്ധരിപ്പിക്കാനും സ്പർദ്ധ വളർത്താനുമുള്ള കാര്യങ്ങളിലേക്ക് ആവശ്യമില്ലാതെ വലിഞ്ഞു കയറിവെന്ന് അഭിപ്രായം പറയരുത് എന്ന് മാത്രം പൃഥ്വിരാജിനോടും അതേപോലെ തന്നെ ഈ ആയിഷ സുൽത്താന എന്ന വ്യക്തിയോടും പറയുന്നു ഇത്രയേ തൽക്കാലം ഇപ്പോൾ പറയുന്നുള്ളൂ വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്